ഇറാഖിലെ ബാഗ്ദാദിൽ ഗ്രീൻ സോണിലുള്ള യു എസ് എംബസിക്ക് സമീപം മിസൈൽ ആക്രമണം. ആളപായമില്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ഇന്നലെ ഇന്ത്യൻ സമയം രാവിലെ 6:45 മൂന്ന് മിസൈലുകൾ എംബസി പരിസരത്ത് പതിക്കുകയായിരുന്നു. ബാഗ്ദാദിൽ സർക്കാർ ഓഫീസുകളും വിദേശ എംബസികളും സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയാണ് ഗ്രീൻ സോൺ. ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ഇറാഖിലെ യു എസ് എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അമേരിക്കയ്ക്കെതിരെയുള്ള ഇറാൻ അനുകൂല ഗ്രൂപ്പുകളാണ് ആക്രമണങ്ങൾക്ക് പിന്നിൽ. ഗാസയിൽ ഗ്രൌണ്ട് ഓപ്പറേഷൻ ആരംഭിച്ചതു മുതൽ 86 ഇസ്രയേലി സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഒക്ടോബർ 7 നാല് ഇന്ത്യൻ വംശജരായ ഇസ്രായേൽ സൈനികരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. പടിഞ്ഞാറൻ ഇറാഖിലെ ഐൻ അൽ അസാദ് വ്യോമതാവളത്തിന് നേരെ 2 റോക്കറ്റ് ആക്രമണവും നടന്നു. സിറിയയിലെ 3 താവളങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അപകടങ്ങളും നാശനഷ്ടങ്ങളും ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാൻ വിന്യസിച്ചിരിക്കുന്ന മിലീഷ്യകളാണ് ആക്രമണത്തിന് തുടക്കമിട്ടതെന്നാണ് സൂചന. എംബസികൾക്ക് നേരെയുള്ള ആക്രമണം രാജ്യത്തിന്റെ സുരക്ഷയെ തകർക്കുമെന്നും ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സുരക്ഷാ സേനയുടെ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി മുന്നറിയിപ്പ് നൽകി. ഹമാസ് നടത്തിയ ആക്രമണത്തെ അപലപിക്കാതെ ഗാസയിൽ നിരുപാധിക വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ പ്രമേയം വെള്ളിയാഴ്ച വീറ്റോ ചെയ്ത അമേരിക്ക. 90 അംഗരാജ്യങ്ങളുടെ പിന്തുണയോടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് പ്രമേയം അവതരിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതിയിലെ 13 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ യു കെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. യു എനിലെ യു എസ് ഡെപ്യൂട്ടി പ്രതിനിധി റോബർട്ട് വുഡ് പ്രമേയം യഥാർത്ഥത്തിൽ നിന്ന് വളരെ അകാലത്തിലാണെന്നും യഥാർത്ഥ സാഹചര്യത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രമേയത്തിന് കഴിയില്ലെന്നും പറഞ്ഞു. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ മിക്കവാറും എല്ലാ ശുപാർശകളും അവഗണിക്കപ്പെട്ടു. ഈ തിടുക്കപ്പെട്ട് നടത്തിയ പ്രക്രിയയുടെ പരിണിത ഫലം യഥാർത്ഥത്തിൽ നിന്ന് വേർപിരിഞ്ഞ ഒരു അസന്തുലിത പ്രമേയമാണ്. അതൊരു പ്രായോഗികമായ രീതിയിലും യഥാർത്ഥ സാഹചര്യത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് ചലിപ്പിക്കില്ല. അതിനാൽ ഞങ്ങൾ ഖേദപൂർവ്വം ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതിൽ നിന്നും ഞങ്ങൾ വിട്ടുനിൽക്കുന്നു. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തെ പ്രമേയത്തിന്റെ രചയിതാക്കൾ അപലപിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് റോബർട്ട് വുഡ് പറഞ്ഞു. 1200 ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ തുടങ്ങിയവർ ആക്രമണത്തിന് വിധേയരായി. സ്ത്രീകളെ ക്രൂരമായി ലൈംഗിക പീഡനത്തിനും ഇരയാക്കി. സാഹചര്യം ഇതായിരുന്നിട്ട് പോലും ഹമാസിന്റെ ആക്രമണത്തെ അപലപിച്ച ഒരു വാക്കുപോലും പറയാത്തത് അംഗീകരിക്കാനാവില്ല. നിരുപാധികമായ വെടിനിർത്തൽ അപകടകരമാകുമെന്ന് എന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടെന്നും ഇസ്രയേലിനെ വീണ്ടും ആക്രമിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹമാസിനെ വീണ്ടും വിടുകയാണ് അതിലൂടെ സംഭവിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഹമാസുമായി ചേർന്ന് സമ്പൂർണ്ണ യുദ്ധം ആരംഭിക്കാൻ ഇസ്ബുള്ള തീരുമാനിച്ചാൽ ഗാസയുടെയും ഖാൻ യൂനീസിന്റെയും അവസ്ഥയാകും ബെയ്റൂട്ടിലും തെക്കൻ ലെബനിലും ഉണ്ടാവുകയെന്ന് നെതന്യാഹു പറഞ്ഞു. ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്തുന്ന IDF നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനവും നെതന്യാഹു കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. അതേസമയം ഹമാസിനും ഇസ്രയേലിനും ഇടയിൽ വീണ്ടും വെടിനിർത്തൽ നടപ്പാക്കി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഇസ്രയേൽ സൈന്യം പിടികൂടിയ ഹമാസ് പ്രവർത്തകരെന്ന് കരുതപ്പെടുന്ന ഡസൻ കണക്കിന് പലസ്തീൻ പുരുഷന്മാരെ അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഗാസയിലെ പലസ്തീൻ സ്ക്വയറിൽ അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിൽ പരേഡും നടത്തിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.